പിള്ളാരെ, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ആ മമ്മി, എന്റെ പാക്കിംഗ് മൊത്തം കഴിഞ്ഞു. നിന്റെ പാക്കിംഗ് രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞത് ഇവിടെ എല്ലാവർക്കും അറിയാം. മമ്മി ബാക്കിയുള്ളവരെ കാര്യം ചോദിച്ചേ. നീ തുടങ്ങിക്കോ രണ്ടും കൂടി തല്ലുകൂടാ. ഈ ജിമിനിയും കുക്കിമോളും നോക്ക്, ഇതുവരെ ഒരു തല്ലുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. സാഹചര്യത്തിനനുസരിച്ച് പലതും മാറ്റേണ്ടി വരും ജൂണി പാപ്പാ. ഓ ബാ, ഞാൻ നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? എന്താ, എന്തു പറ്റി മോളെ? പനി വല്ലതും ഉണ്ടോ? ഇല്ല വലിച്ചായ, ഒന്നുമില്ല. പിന്നെന്താ അവിടെ എത്തിയിട്ട് അപ്പനെ ഫേസ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ? അതൊന്നല്ല ജൂണി പാപ്പ, മമ്മിയുടെ ഫെറാറിയെ പപ്പയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ സങ്കടം. ഫെറാറിയെ? അതെന്താ? അതൊന്നുമില്ല വെല്ലിച്ചായ. കുക്കി, നിന്റെ പാക്കിംഗ് കഴിഞ്ഞു? ഇല്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. എന്നാ നീ പോയി അത് പാക്ക് ചെയ്യാൻ നോക്ക്. പിന്നെ എല്ലാവരും കൂടി ഒരു കാര്യം പറയാണ്ട്, പാക്കിംഗ് കഴിഞ്ഞ ബാഗൊക്കെ ഹാളിൽ കൊണ്ട് നിൽക്കണം. നാളെ രാവിലെ പോകേണ്ടത്. അന്നേരം മുകളിൽ പോയി ബാഗ് എടുക്കാനും അതെടുത്ത് കാറി വയ്ക്കാനും നിന്ന നേരം വഴിക്കും. പിന്നെ പ്ലെയിൻ അതിൻ്റെ വഴിക്ക് പോവും. അതുകൊണ്ട് എല്ലാവരും പാക്ക് ചെയ്യൽ കഴിഞ്ഞ് അവരുടെ ബാഗൊക്കെ ഹാളിൽ കൊണ്ടുവന്ന് വെക്കാം. അതെ അതെ, എന്നെല്ലാവരും പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഹാവൂ, അങ്ങനെ എൻ്റെ പാക്കിംഗ് മൊത്തം തീർന്നു. ഹേ, ഇതാരുടെ മൂന്ന് ബാഗ്? കഴിഞ്ഞു. ആ, ഒരുവിധം കഴിഞ്ഞു. അല്ല കിട്ടിമോളെ, നീ നാലഞ്ച് ദിവസം പനിപ്പെട്ട് പാക്ക് ചെയ്തതാണോ ഈ ഒരു ബാഗ്? നിന്റെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു ലോറിക്കുള്ളത്ര ഉണ്ടാവുന്നു. ഒരു ലോറിക്കുള്ളതില്ലെങ്കിലും ഒരു ഓട്ടോക്കുള്ളതുണ്ട്. ഓ, പിന്നെ നിന്റെ ഒരു ബാഗിന് വേണ്ടിട്ടാണല്ലോ ഇപ്പൊ ഓട്ടോ. അതിനാര് പറഞ്ഞു ഒരു ബാഗേ ഉള്ളൂ. പിന്നെ ഈ ഇരിക്കുന്ന മൂന്ന് ബാഗ് കൂടി മൊത്തം നാല് ബാഗ് എന്റെയാണ്. നാല് ബാഗോ? അതെ, നാല് ബാഗ്. രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചത് വേണ്ട. ഓ, അതും കൂടെ എടുക്കാറില്ലേ? ആണോ, എന്നാ ഞാൻ എടുക്കട്ടെ. പണിയായോ? ഇത്ര ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മാക്സിമം രണ്ട് ബാഗ്, അത് കൂടുതൽ എടുക്കണ്ട. ഹേ, അതൊന്നും പറ്റില്ല, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാ. ഞാനാണ് ഈ ട്രിപ്പിന്റെ ലീഡർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ കുറേക്ക് കൊണ്ടുപോയില്ല. കേട്ടോടി പൊട്ടിക്കാലിൽ. ഞാൻ കൊറേ തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പൊട്ടിക്കാലിന്ന് വിളിക്കരുതെന്ന്. ആ, നിങ്ങളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്താ ഇവിടെ ചർച്ച? അതോ, അത് ഞാൻ ഈ പൊട്ടിമോളോട്. പൊട്ടിമോളോ? അല്ല, ഞാൻ ഈ കിറ്റിമോളോട് പറയായിരുന്നു, ഞാനാണ് ഈ ട്രിപ്പിന്റെ ലീഡർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ചോണം. ലീഡറോ? നമ്മൾ എന്താ സ്കൂളിൽ ടൂർ പോവാണോ? ഞാൻ ലീഡർ എന്ന് ഉദ്ദേശിച്ചത് ഇവിടുന്ന് കൊറിയയിൽ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് കൊറിയയിൽ എത്തുന്നത് വരെ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം. തൽക്കാലം നിങ്ങൾ രണ്ടാളും മാത്രം മതി. കണ്ടില്ലേ എന്റെ കുക്കിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ? എന്റെ അല്ല, നമ്മുടെ കുക്കി. നിന്റെ രണ്ട് ബാഗ് ഇവിടെ വെച്ച് ബാക്കി രണ്ടെണ്ണ എടുത്ത് റൂമിൽ പോ. കിട്ടിമോളെ, നീ എത്ര പതപ്പിച്ചിട്ടും കാര്യമില്ല. രണ്ട് ബാഗ്, അത് കൂടുതൽ ഞാൻ സമ്മതിക്കില്ല. കിട്ടിയ അവസരം മുതലെടുക്കുവാണല്ലേ. എനിക്കൊരവസരം വരും,
അന്ന് ഇതിനൊക്കെ പ്രതികാരം ചെയ്തിരിക്കുകയെ കിട്ടിമോൾ. എന്താ പൂച്ചക്കുഞ്ഞി പിറുപിറുക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പോവാ. ആ ജിമിനെ, നീ ബാഗ് കൊണ്ടെന്നൊക്കെ വന്നാണോ? ആ അതെടാ. എടാ പിന്നെ ഞാൻ വരണവൈക്ക് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടു. എടാ പാവുണ്ട്, ആ രണ്ട് ബാഗും കൂടെ കൊണ്ടുവന്നോട്ടെ. എടാ അവിടെ എത്ര ബാഗ് കൊണ്ടുവന്നാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ കൊണ്ടുവന്നെനിക്കൊരു പരിധിയില്ലേ. ഇന്നിനൊക്കെ എത്ര സങ്കടമാണെങ്കിൽ നിന്റെ രണ്ട് ബാഗ് വെച്ചാൽ രണ്ട് ബാഗ് നമുക്ക് എടുക്കാം മതിയോ? ഏയ് അത് പറ്റില്ല, എനിക്കാവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട് ഇതില്. എന്താ നമുക്ക് ഉറങ്ങാൻ പോയാലോ? പിന്നെന്താ പോവാലോ. ആ എല്ലാവരും എല്ലാതും എടുത്തില്ലേ? പിന്നെ കിറ്റി മോളെ, പപ്പ പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ? ആ പപ്പ എല്ലാം ഓർമ്മയുണ്ട്. നിനക്ക് കുറേ പോകാൻ വല്ലാത്ത ആഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വിചാരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞ് പറഞ്ഞാ കേക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാ. ആ മമ്മി ഞാൻ പറഞ്ഞ കേട്ടോളാം. ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ പറയും, അവസാനം കുറയിലെത്തി അറിയാ ഇവളെന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നേന്ന്. എന്താ എനിക്ക് മാത്രം നിബന്ധനകളുള്ളൂ, ടീച്ചറിനൊന്നുമില്ലേ? അവൻ നിന്നെ പോലെ അല്ലല്ലോ, അവൻ പറഞ്ഞാ കേക്കും. ആ എവിടെ കുക്കി മോൾ? അതാ ആ വരുന്ന കുക്കി. Hey ladies, drop it down, just wanna see you touch the ground. Don't be shy girl, go bonanza, shake your body like a belly dancer. Hey ladies, drop it down, just wanna see you touch the ground. Don't be shy girl, go bonanza, hey girl, shake your body like a belly dancer. Hey, ee cookie thanneyano aa cookie? Onnu vaay adachirikki techatta valli eechen keeradile. ജിമിനേട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ? അതുപോലൊന്നും നടന്നില്ലെങ്കിൽ തേടെ ഫോട്ടോ എടുത്ത കാര്യം ഞാൻ. ഓർമ്മയുണ്ട് കുക്കി മോളെ, എല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിമിനേട്ടിന് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കാനാണോ തീരുമാനിച്ചേക്കുന്നത്? വാ പോവാ, സമയായി. ഹാ മമ്മി, ഞാൻ വരുന്നു. പിള്ളേരെ വേഗം പെട്ടിങ് കിടക്കൊക്കെ എടുത്ത് റെഡി ആയിക്കോ. ഇതാ എയർപോർട്ട് തന്നെ. എയർപോർട്ട് അല്ല മമ്മി, എയർപോർട്ട്. ഓ, ഈ വിമാനം നിർത്തുന്ന സ്ഥലമല്ലയോ? എനിക്കറിയാം. ആ ഇതാ ടിക്കറ്റ്, ഞാനും കുക്കി ഒരു സീറ്റ്. അതെങ്ങനെ ശരിയാവും? നമുക്ക് ഇങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റാ? നമ്മൾ രണ്ടുപേരില്ലേ? ഹോയ് കുക്കി മുള്ള തമാശ. നോട്ട് എ ഗേൾ. േച്ചേട്ടോ, ഒന്ന് ഷുഗർ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനും ആ നിലപാടിനോടൊത്ത് ചേരുന്നു. പിന്നെന്താ? ആ കിറ്റിമോളും ജിമിനും ഒരു സീറ്റിൽ, പിന്നെ പപ്പ മമ്മ ഹോബി ആൻറ്റി ഇവർ മൂന്ന് പേരും ഒരു സീറ്റിൽ. എടട്ടെ, ഇതിലങ്ങനെ അല്ലല്ലോ, നീയും കിറ്റിയും ഞാനും കുക്കിയാണല്ലോ ഒരു സീറ്റില്. നോക്കട്ടെ, അത് ശരിയാണല്ലോ ടേക്കുട്ടാ. അത് പപ്പ, ഞാനും ഈ പൊട്ടിക്കാളി. ഞാൻ നിന്റെ അടുത്ത് കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തേച്ചേട്ടാ, എന്നെ പൊട്ടിക്കാളി പൊട്ടിക്കാളി എന്ന് വിളിക്കല്ലെന്ന്. പിന്നെന്തേനാ നീ വീണ്ടും വീണ്ടും പൊട്ടിക്കാളി പൊട്ടിക്കാളി എന്ന് വിളിക്കുന്നേ? ആ ഇനി തുടങ്ങിക്കോ രണ്ടും കൂടി. ഇപ്പൊ മനസ്സിലായില്ലേ പപ്പ ഞാൻ എന്താ സീറ്റ് ചേഞ്ച് ആക്കിയെന്ന്? ആ മനസ്സിലായി മോനെ. പിന്നെ മോളെ, യോഗി അവിടുത്തെ എയർപോർട്ടിൽ വരില്ലേ നമ്മളെ വിളിക്കാൻ? ഹായ് ചായ, വരും. ആ ഇങ്ങ് വരട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം ഈ യോഗിയുടെ ഫെറാറിയുടെ പവർ. ആ മോളെ, അവൻ വരൂലേ. പിന്നെ നീ എന്തെങ്കിലും വേറെ പറഞ്ഞോ? ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല ചായ. ദാ അങ്ങോട്ട് നോക്ക്, നമ്മുടെ വിമാനത്തിന്റെ ഡ്രൈവറാ പോണെന്ന് തോന്നുന്നു. വാ കേറ് മക്കളെ, ഇല്ലെങ്കിൽ വണ്ടി മിസ്സാവും. അതങ്ങനൊന്നും പോവത്തില്ല ആന്റി, നമ്മൾ കേറിയിട്ട് അത് എടുക്കത്തുള്ളൂ, സമാധാനപ്പെട്. കുക്കി, ഈ ബാഗ് എന്തിനാ കയ്യിൽ പിടിച്ചിരിക്കുന്നേ? വേണമെങ്കിൽ തേടം പിടിക്കാം, അല്ലെങ്കിൽ മുകളിൽ വെക്കാം. അപ്പോ ഈ ബാഗിൽ മൊത്തം ബനാന മിൽക്കാ? ഞാനൊന്നും ചോദിച്ചിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. ശരി എന്നാ. Much, much later. ദൈവമേ, ഇതിനെ വല്ല വാഴത്തോപ്പിലാണ് പെറ്റിട്ടെ.
ഏത് നേരവും ബനാനാ മിൽക്ക്. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ച. ഇതിലിപ്പോ കേറിട്ട് കുറെ നേരായാലും ഇതെന്നെ കുറിയെ വെക്കാത്തേ. അറിഞ്ഞു വേണം. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് കിട്ടിയാ തീരും നിന്റെ രോഗം. ഏ, നീ ഉറങ്ങിയില്ലായിരുന്നല്ലേ. ഉറങ്ങിയില്ലായിരുന്നു. എന്ത് ജിമിനേട്ടാ, ഉറങ്ങിയില്ലല്ലേ. എന്നാ വാ, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നാ സംസാരിക്കാനാ എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇന്നൊക്കെ എന്നോട്ടെ ഈ BTS ഫാൻസ് തുടങ്ങിയേ? ദൈവമേ, ഇതിലൊരവസാനില്ലേ? വേണ്ടായിരുന്നു, അറിവും പാട്ടിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. Extremely annoying shift later. Oh my god, ഞാൻ കൊറിയയിലെത്തിയില്ലേ. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പാ, I am here. ഞാനിപ്പോ വേഗം വരാട്ടോ. എല്ലാരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്റെ കൊച്ചൊന്ന് വായടച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ കൊറിയയ്ക്ക് വരുന്ന കാര്യം നീ നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എത്തിയെന്ന് അറിയിക്കാനാണ് ഈ കട നലറുന്നേ. എല്ലാ ബാഗ് എടുത്തില്ലേ? ഇനി ഇവിടുന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ബാഗ് കാണുന്നില്ല, ഈ ബാഗ് കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ആദ്യം പപ്പ പപ്പയുടെ ബാഗ് ഒക്കെ എടുത്തില്ലെന്ന് നോക്ക്. ഞാൻ നിങ്ങളെ പോലെ ഒന്നുമല്ല, ഞാൻ എന്റെ എല്ലാ ബാഗും അയ്യോ എടുത്തിട്ടില്ല. എന്റെ പാസ്പോർട്ട് ബാഗ് കാണുന്നില്ല. ജീനിയെ, ഇച്ചായന്റെ പാസ്പോർട്ട് വെച്ച ബാഗ് കാണാനില്ലടി. ഞാൻ അപ്പഴേ വിചാരിച്ചതാ പപ്പ എന്താ പാസ്പോർട്ട് മിസ്സാക്കാത്തേന്ന്. എനിക്കറിയാം നീ മനുഷ്യ അത് മറന്നു വെച്ചു വരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. കുക്കി, നിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? കൊണ്ടുവന്ന ബാഗ് ഫ്ലൈറ്റ് വെച്ചിട്ട് അവളെന്ത് കൂളായി നിന്ന് പറയണ നോക്കണേ. ജിമിനെ, നീ ഒന്ന് പോയി നോക്കിയടാ ബാഗ്. ഹാ മമ്മി. പപ്പയുടെ കുക്കി മോളെ, ഇങ്ങനെ അങ്ങനൊക്കെ പോകുന്നടി. നീ പണ്ടത്തെക്കാളും ചെത്തായിട്ടുണ്ടല്ലോ. ഒന്ന് പോയേടാ. പെങ്ങളെ, സുഖല്ലേ? അതെ, സുഖായിട്ടിരിക്കുന്നു. ജൂണേ, ഇതാണോടോ നിന്റെ മക്കൾ? അതെ യുങ്കെങ്കിൽ. എന്റെ പേര് ടേയൻ. പിന്നെ ഞാൻ ടേയാന, കിച്ചിന്ന് വിളിക്കും. പപ്പ എന്താ മമ്മീനെ കണ്ടില്ലേ? എന്റെ ഹോബിയിൽ ഞാൻ കാണാണ്ടിരിക്കോ? എങ്ങനെ ഉണ്ടായിരുന്നു ഹോബി യാത്രയൊക്കെ? എവിടെ, അപ്പൻ വന്നില്ലേ? പറഞ്ഞതുപോലെ അപ്പൻ എന്തേടാ? അപ്പൻ എന്റെ തൊട്ടുപുറകിൽ വരുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇത് എവിടെ പോയി?